വിശ്വം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൂകാംബിക ദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഗ്രഹമായിരിക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനം. പലരും പലപ്പോഴും മൂകാംബിക ദേവി ദർശനം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, എന്നാൽ അത് നടന്നു കാണണമെന്നില്ല. ഇതിന് കാരണമായി പറയുന്നത്, മൂകാംബിക ദേവി ഭക്തനെ എന്ന് വിളിക്കുന്നുവോ അന്നു മാത്രമേ ദർശനം സാധ്യമാവൂ എന്നാണ്. എൻ്റെയും അനുഭവം മറ്റൊന്നല്ല. മുൻപ് പലതവണ മൂകാംബിക ദേവി ക്ഷേത്ര സന്ദർശനം പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയിരുന്നു. ഏതായാലും 2024 ജനുവരി മാസം ക്ഷേത്ര ദർശനം സാധ്യമായി. ഞങ്ങൾ കാറിലാണ് യാത്ര ചെയ്തത്. ഹൈവേയിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. ഒരു കാടിന് നടുവിലൂടെയുള്ള സുന്ദരമായ ഒരു യാത്രയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ, നല്ല മനോഹരമായ റോഡ്, പൊല്യൂഷൻ ഒട്ടുമില്ലാത്ത നല്ല അന്തരീക്ഷം. കാടിന് നടുവിലൂടെ ഏകദേശം അരമണിക്കൂർ യാത്ര കഴിയുമ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു കമാനം ദൃശ്യമായി. അവിടെ നിന്നും 50 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ആരാധനാ കേന്ദ്രം ഇടതുവശത്തായി കാണാൻ കഴിയും. അമ്പലമായി പണി കഴിപ്പിച്ചിട്ടില്ലെങ്കിലും ധാരാളം ഭക്തർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. മസ്തിഘട്ടെ വനദുർഗാ ക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇരുവശവും നിബിഡമായ വനപ്രദേശമാണ്. ഈ വനത്തിലൂടെ ട്രക്കിംഗ് നടത്തുവാനുള്ള സൗകര്യവും ഉണ്ട്. മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് മുമ്പായി ഈ ക്ഷേത്രത്തിൽ തൊഴുത് അനുവാദം വാങ്ങണമെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൽ കണ്ടത്, ധാരാളം ഭക്തർ സന്താന ലാഭത്തിനായി തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്നതാണ്. ധാരാളം അത്തരം തൊട്ടിലുകൾ അവിടെ കാണുവാൻ കഴിഞ്ഞു. പ്രതിഷ്ഠയുടെ ചുവട്ടിലുള്ള മണ്ണാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. മസ്തിഘട്ടെ വനദുർഗാ ക്ഷേത്രം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായി മൂകാംബിക ബസ് സ്റ്റേഷൻ കാണുവാൻ കഴിയും. വളരെ കുറച്ച് ബസ്സുകൾ മാത്രം വന്നു പോകുന്ന ഒരു ചെറിയ ബസ് സ്റ്റേഷനാണത്. ക്ഷേത്രത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ മൂകാംബിക റോഡ് പൈന്തൂർ എന്ന സ്റ്റേഷനാണ്. വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടുന്ന നേത്രാവതി എക്സ്പ്രസിൻ്റെ ചാർട്ട് ഇതോടൊപ്പം കൊടുത്തിരിക്കുന്നു. ബൈന്തൂർ സ്റ്റേഷനിൽ സ്റ്റോപ്പുള്ള മറ്റ് ട്രെയിനുകളുടെ വിവരം IRCTC സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഞങ്ങൾ താമസത്തിനായി തിരഞ്ഞെടുത്തത് മൂകാംബിക ക്ഷേത്രത്തിന് നേരെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന മഹാലക്ഷ്മി റെസിഡൻസി എന്ന ഒരു ഹോട്ടലാണ്. ക്ഷേത്രത്തിന് തൊട്ടരികിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലായതുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള പോക്കുവരവ് വളരെ സൗകര്യപ്രദമായിരുന്നു. ഒരു റോഡ് ക്രോസ് ചെയ്താൽ ക്ഷേത്രത്തിലെത്താൻ കഴിയും വിധം തൊട്ടടുത്താണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലൂർ മൂകാംബികയിൽ ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും അവൈലബിൾ ആണെങ്കിൽ പോലും വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് എപ്പോഴും ഓൺലൈനിൽ ഹോട്ടൽ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഉചിതം. കൊല്ലൂർ മൂകാംബിക ദേവിയെ ദർശനം നടത്തുന്നതിന് മുമ്പായി സൗപർണിക നദിയിൽ സ്നാനം ചെയ്യണമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന സംബ്രി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുത് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന സൗപർണിക നദിയിൽ സ്നാനം ചെയ്തിട്ടാണ് ഭക്തർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളത്. കുടജാദ്രി മലകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന സൗപർണിക നദി ഒരു പുണ്യ നദിയായി കണക്കാക്കപ്പെടുന്നു. സൗപർണിക നദിയിലെ ജലം ഔഷധ ഗുണമുള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അമ്പലത്തിന് തൊട്ടു മുന്നിലൂടെ സൗപർണിക നദിയുടെ ഒരു കൈവഴി ഒഴുകുന്നുണ്ട്. അതിൽ കൈകാലുകൾ ശുദ്ധം വരുത്തിയതിനു ശേഷവും അമ്പലത്തിൽ പ്രവേശിക്കുന്ന ഭക്തന്മാരുണ്ട്. ഒരുപാട് പടികൾ ഇറങ്ങി വേണം ഈ നീർച്ചാലിൽ എത്തുവാൻ എന്നുള്ളത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
ഞങ്ങൾ വൈകുന്നേരം 5:30 തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അന്ന് ഒരു പ്രവൃത്തി ദിനമായതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കുറവായിരുന്നു. നട തുറന്ന സമയമായതുകൊണ്ട് തന്നെ മനസ്സ് നിറയെ ദേവിയെ 3-4 പ്രാവശ്യം ദർശനം നടത്തുവാൻ കഴിഞ്ഞു. ദീപാരാധനയ്ക്ക് സമയം ഇനിയും ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അമ്പലം ചുറ്റി നടന്ന് വിശദമായി കണ്ടു. ഊട്ടുപുരയും ദേവിയെ എഴുന്നള്ളിക്കുന്ന മഞ്ചലും പിന്നെ രഥവും മറ്റും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇതിനു പുറമെ സരസ്വതി മണ്ഡപവും കാണുവാൻ കഴിഞ്ഞു. 365 ദിവസവും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു പുണ്യ സങ്കേതമാണിത്. അപൂർവം അവസരങ്ങളിൽ മാത്രം പുറത്തിറക്കുന്ന ദേവിയുടെ തങ്കത്തേര് വളരെ സുരക്ഷിതമായ രീതിയിൽ അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പോക്കുവയിൽ തട്ടി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സ്വർണക്കൊടിമരവും അതിനോട് ചേർന്ന് നിൽക്കുന്ന 20 തട്ടുള്ള വിളക്കും മനം നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ദീപാരാധനയ്ക്ക് സമയമാകുമ്പോഴേക്കും ഭക്തജനങ്ങൾ പല ഭാഗത്തുനിന്നും എത്തിത്തുടങ്ങി. അമ്പലം ഭക്തജനങ്ങളെ കൊണ്ട് നിറയാനും തുടങ്ങി. ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം അയ്യപ്പ ഭക്തന്മാരും അമ്പലത്തിൽ ഉണ്ടായിരുന്നു. 6:30 ക്ഷേത്രത്തിൻ്റെ നട ദീപാരാധനയ്ക്ക് വേണ്ടി അടച്ചു. ദീപാരാധനയ്ക്ക് നട തുറക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിമനോഹരമായൊരു കാഴ്ച കാണുവാൻ കഴിഞ്ഞു. 20 തട്ടുള്ള തിരി തെളിയിക്കുന്നതിനായി 2 ജീവനക്കാർ നെയ്യും തിരികളുമായി ആ പടികൾ ചവിട്ടിക്കയറി 20 തട്ടുള്ള വിളക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തി ഓരോ തിരികളായി കത്തിക്കുവാൻ തുടങ്ങി. ഇരുപത് തട്ടുള്ള വിളക്കിലെ ഓരോ തട്ടിലും നെയ്യ് ഒഴിച്ച് തിരിയിട്ട് ഓരോന്നായി കത്തിക്കുക എന്നത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ദീപാരാധനയ്ക്ക് മുമ്പായിട്ടാണ് 1000 തിരിയുള്ള ഈ വിളക്ക് കത്തിക്കാറുള്ളത്. മൂകാംബികാ ദേവി ക്ഷേത്രത്തിലെ 1000 തിരിയുള്ള വിളക്ക് കത്തിക്കുന്ന ഈ മനോഹര ദൃശ്യം ഭക്തർക്കായി ഇവിടെ സമർപ്പിക്കുന്നു. നൂറുകണക്കിന് ഭക്തരെ സാക്ഷി നിർത്തിക്കൊണ്ട് 1000 തിരിയുള്ള ആ വിളക്ക് കത്തിക്കുന്ന മനോഹര ദൃശ്യം എന്നെന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നു തന്നെയാണ്. എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന ഇത്രയും മനോഹരമായ ഒരു ദീപക്കാഴ്ച മറ്റു ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഇതുവരെയും കാണുവാൻ സാധിച്ചിട്ടില്ല. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നു. അമ്പലം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന വാദ്യോപകരണങ്ങൾക്ക് പകരമായി മറ്റു ചില വാദ്യോപകരണങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് കണ്ടു. അത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിന് മാറ്റി. എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം 8:00 മൂകാംബികാദേവിയുടെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു മനോഹര ചടങ്ങുണ്ട്.
ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വാദ്യോപകരണങ്ങളുടെ ആകമ്പടിയോടെ ദേവി വിഗ്രഹം തലയിലേറ്റി പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രദക്ഷിണം വയ്ക്കും. ദേവിയെയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഒരെണ്ണം പൂർത്തിയാകുമ്പോൾ പിന്നീട് ദേവി വിഗ്രഹം മഞ്ചലിലേക്ക് മാറ്റും. പിന്നീട് മഞ്ചലിൽ കിടത്തിയ ദേവിയെ വഹിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം കൂടെ പ്രദക്ഷിണം വയ്ക്കും. അതിനുശേഷം ദേവി വിഗ്രഹം സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പൂജാദി കർമ്മങ്ങൾ ചെയ്യും. അവിടെ വെച്ച് ഭക്തർ സ്തോത്രങ്ങൾ ആലപിക്കാറുമുണ്ട്. ദീർഘനേരം സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ വെച്ച് പൂജകൾ നടത്തുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യും. അതിനുശേഷം ദേവി വിഗ്രഹം ശ്രീകോവിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവയ്ക്കുകയും ചെയ്യും. വൈകുന്നേരം 5 മണിയോടെ കൊല്ലൂരിലെത്താൻ കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിച്ച ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് പിറ്റേ ദിവസം രാവിലത്തെ പൂജാദി കർമ്മങ്ങളിലും പങ്കെടുത്ത് ഭക്തർക്ക് മടങ്ങിപ്പോകും. വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും മറ്റ് പൊതു അവധി ദിവസങ്ങളിലും അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാറുള്ളതുകൊണ്ട് അത്തരം ദിവസങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. മൂകാംബിക ദേവി ക്ഷേത്രത്തിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു.